हेलो माय डियर स्टूडेंट्स, वेलकम बैक टू माय चैनल एनसीईआरटी मलयालम। नाम डिस्कस एनसीईआरटी क्लास सिक्स चैप्टर फाइव ए डिफरेंट काइंड ऑफ स्कूल ई स्टोरी एजी ईवी लुकस दिस इज ए डिफरेंट काइंड ऑफ चैप्टर। सो लेट्स डिस्कस अ चैप्टर। बिफोर यू रीड, डू यू नो दीज वर्ड्स? इफ यू डोंट फाइंड आउट द मीनिंग्स, बैंडेज, क्रैच, क्रिपल, ഹോണർ, മിസ്ഫോർച്യൂൺ, സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ്സ് എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ് ഇൻ ദിസ് യൂണിറ്റ് ആൻഡ് ഗസ് ഇൻ വാട്ട് വേ ദിസ് സ്കൂൾ മേ ബി ഡിഫറെൻറ്റ് ഫ്രം അതർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളും ഈ സ്കൂളും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളതും കൂടെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നിങ്ങളെ വായിച്ചോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ മനസ്സിലാക്കിയെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കൂൾ. I had heard a great deal about Miss Beam's school, but not till last week did the chance come to visit it. ഇല്ല, ഞാൻ ഒരു സ്കൂളിനെ പറ്റി, മിസ് ബീംസ് ബീമിൻ്റെ സ്കൂളിനെ പറ്റി കേട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് അവിടെ ഒരു വിസിറ്റിന് പോകാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ്. വെൻ അറൈവ്ഡ് ദർ വാസ് നോ വൺ ഇൻ സൈറ്റ് ബട്ട് എ ഗേൾ ഓഫ് എബൌട്ട് 12. അല്ലേ, ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ആരെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ആകെ, അതായത് ഇൻ സൈറ്റ് മീൻസ് ടു ബി സീൻ, ഞാൻ ആകെ കണ്ടത് 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഹെർ ഐസ് വെർ കവേർഡ് വിത്ത് എ ബാൻഡേജ് ആൻഡ് ഷീ വാസ് ബീങ് ലെഡ് കെയർഫുള്ളി ബിറ്റ്വീൻ ദ ഫ്ലവർ ബഡ്സ് ബൈ എ ലിറ്റിൽ ബോയ്. അവളുടെ കണ്ണുകൾ ഇങ്ങനെ ബാൻഡേജ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ തന്നെ മനസ്സിലാക്കും, ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്തിട്ടുള്ളൊരു പെൺകുട്ടി. അവളെ ലീഡ് ചെയ്തത് ആരായിരുന്നു? ഒരു ചെറിയ മോൻ, ഒരു ലിറ്റിൽ ബോയ് ഹൂ വാസ് എബൌട്ട് 4 years യങ്ങർ. അപ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഏകദേശം ഈ കുട്ടീനെക്കാണിയും ഒരു 4 വയസ്സ് കുറവ്, അതായത് ഏകദേശം 6 വയസ്സുണ്ടാവും നമ്മുടെ ആ കുട്ടിക്ക്, ലിറ്റിൽ ബോയ്ക്ക്. ഷി സ്റ്റോപ്ഡ് ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ഷീ ആസ്ക്ഡ് ഹിം ഹൂ ഹാഡ് കം. അല്ല, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അതെന്ന് വെച്ചാൽ അവൾ ആ കുട്ടിയെ കൊണ്ടുവന്നതാണ് ആ ഒരു മീനിങ്. അതായത് ഷീ സ്റ്റോപ്ഡ് ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ഷീ ആസ്ക്ഡ് ഹിം ഹൂ ഹാഡ് കം. അതായത് അവൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ആ കുട്ടീനോട് ചോദിക്കുകയാണ്, ആരോ വന്നിട്ടുള്ള കാര്യം ചോദിക്കുകയാണ്. ഹി സീംഡ് ടു ബി ഡിസ്ക്രൈബിങ് മീ ടു ഹെർ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിറ്റിൽ ആ ഗേളിനോട് ഇങ്ങനെ ആരാണ് ഞാൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ദേ പാസ്ഡ് ഓൺ, എന്നിട്ട് അവരെന്ത് ചെയ്തു, പോയി. Miss Beam was all that I had expected, middle-aged, full of authority, yet kindly and understanding. അപ്പോൾ മിസ് ബീമിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു അല്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു. ഏകദേശം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ എല്ലാ അതോറിറ്റിയും എല്ലാ കാര്യങ്ങളും നോക്കുന്ന, അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള, എല്ലാം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വിചാരിച്ചത്. ഹെർ ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രേ ആൻഡ് ഷീ ഹാഡ് എ കൈൻഡ് ഓഫ് പ്ലം ഫിഗർ ദാറ്റ് ഈസ് ലൈക്ലി ടു ബി കംഫോർട്ടിംഗ് ടു ബി എ ഹോം സിക് ചൈൽഡ്. അപ്പോൾ അവരുടെ മുടിയൊക്കെ ഏകദേശം ഒന്ന് നരച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അതായത് ഏകദേശം അവരൊരു ഒരു മിഡിൽ ഏജ്ഡ് എന്ന് തോന്നിപ്പിക്കുന്നതിനാണിത് ഈ ഒരു മീനിങ് ടേൺ ഗ്രേ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഫ്രേസ്. അപ്പോൾ അവർ ഏകദേശം ഒരു പ്ലംപി ഫിഗറായിരുന്നു, അതായത് ഒരു ഫാറ്റായി തോന്നിക്കുന്ന ഒരു ഫിഗറായിരുന്നു അവരുടേത്. ഏകദേശം അവരെ ഒരു ഹോം സിക്ക് ആയിട്ടുള്ള, അതായത് വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ലുക്കായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. I asked her some questions about her teaching methods, which I had heard were simple. അപ്പോൾ ഞാൻ അവരുടെ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഏകദേശം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. നോ മോർ ദാൻ ഇസ് നീഡഡ് ടു ഹെൽപ്പ് ദം ടു ലേൺ ഹൗ ടു ഡു തിങ്സ് സിമ്പിൾ, സ്പെല്ലിങ്, ആഡിങ്, സബ്സ്ട്രാക്ടിങ്, മൾട്ടിപ്ലൈങ് ആൻഡ് റൈറ്റിങ്. അപ്പോൾ കൂടുതലൊന്നും അവരങ്ങനെ പഠിപ്പിക്കണമൊന്നുമില്ല, ജസ്റ്റ് സ്പെല്ലിങ്സും അതുപോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് റൈറ്റിംഗ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. The rest is done by reading to them and interesting talks during which they have to sit still and keep their hands quiet. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവരെ കൊണ്ട് എഴുതാൻ വേണ്ടി പറയുകയും അതുപോലത്തെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോക്കൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഇരുന്നിട്ട് ഡ്യൂറിങ് വിച്ച് ദേ ഹാവ് ടു സിറ്റ് സ്റ്റിൽ അല്ലേ. അപ്പോൾ അത് അവരിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കും, ഒരു പ്രത്യേകിച്ച് നനക്കൊന്നുമില്ല, അതങ്ങനെ കേട്ടിരിക്കും. ആൻഡ് കീപ് ദെയർ ഹാൻഡ്സ് ക്വയറ്റ്, അങ്ങനെ അവരുടെ അവരെന്ത് ചെയ്യും, നല്ല ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നു പറയുന്നത്.
അതെ ആൾ അതായത് ഹാൻഡ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ എഴുതില്ല, അവർ ജസ്റ്റ് ഈ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ടോക്സ് ഒക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ദേ ആൾ പ്രോബ്ലി പ്രാക്ടിക്കലി നോ അതർ ലെസൺസ് അല്ലേ, അതായത് പ്രാക്ടിക്കലി വേറെ ലെസൺസും കാര്യങ്ങളൊന്നുമില്ല, അത്ര കാര്യങ്ങളെ അവർ പഠിപ്പിക്കുന്നുള്ളൂ. ദ റിയൽ എയിം ഓഫ് ദിസ് സ്കൂൾ ഇസ് നോട്ട് സോ മച്ച് ടു ടീച്ച് തോട്ട് ആസ് ടു ടീച്ച് തോട്ട്ഫുൾനെസ്. പ്രത്യേകിച്ച് ചിന്തകളെ പറ്റിയൊന്നുമല്ല പഠിപ്പിക്കുന്നത്, പക്ഷെ എന്താ പഠിപ്പിക്കുന്നത്, തോട്ട്ഫുൾനെസ്സിനെയാണ് അല്ലെ, കെയർലെസ്നെസ്സിനെ കുറിച്ചാണ്, തോട്ട്ഫുൾനെസ്സിനെ, അതായത് കൈൻഡ്നെസ് ടു അതേഴ്സ് അല്ലെ, ആൾക്കാരോട് കരുണ കാണിക്കുന്നതിനെ പറ്റിയാണ് കൂടുതൽ അവർ പഠിപ്പിച്ചിരുന്നത്. ആൻഡ് ബീങ് റെസ്പോൺസിബിൾ സിറ്റീസൻസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ സിറ്റീസൻസ് ആകെയാണ് അവർ പഠിപ്പിക്കുന്നത്. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ എ മിനിറ്റ് ആൻഡ് വിൽ യു അല്ലെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കുമോ എന്ന് ചോദിക്കുകയാണ് മിസ് ബീം. ഐ വെന്റ് ടു ദ വിൻഡോ വിച്ച് ഓവർ ലുക്ഡ് എ ലാർജ് ഗാർഡൻ. ഞാൻ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയപ്പോൾ ഒന്നുകൂടെ എത്തി നോക്കിയപ്പോൾ അതായത് ഓവർ ലുക്ക് ചെയ്തപ്പോൾ ഒരു വലിയൊരു ഗാർഡൻ കാണാൻ പറ്റും. ആൻഡ് എ പ്ലേ ഗ്രൗണ്ട് അറ്റ് ബാക്ക് അല്ലേ, അതിന് ബാക്കിൽ ഒരു പ്ലേ ഗ്രൗണ്ടും കാണാൻ പറ്റി. വാട്ട് ഡു യു സീ മിസ് ബീം ആസ്ക്ഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അവരോട് ചോദിച്ചു, മിസ് ബീം ചോദിച്ചു എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ വേർഡ് മീനിങ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഐ സീ സം വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ്. ഞാനിപ്പോൾ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ഉണ്ട്. ഐ സെഡ് ആൻഡ് ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ, അതുപോലെ തന്നെ കുറേ നല്ല കുട്ടികളെയും നല്ല ഹാപ്പി ആയിട്ടുള്ള കുട്ടികളെയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ് പെയിൻസ് മീ ദോ ടു സീ ദാറ്റ് ദേ ആർ നോട്ട് ഓൾസോ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ലുക്കിംഗ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഭയങ്കര വേദനയായി, കാരണം വെച്ചാൽ അവരാരും അത്ര ഹെൽത്തിയോ അല്ലെങ്കിൽ ആക്റ്റീവോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. വെൻ ഐ കെയിം ഇൻ ഐ സോ വൺ പൂവർ ലിറ്റിൽ ഗേൾ ബീങ് ലെറ്റ് എബൌട്ട്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ചെറിയൊരു പെൺകുട്ടി ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കണ്ടു. ഷി ഹാസ് സം ട്രബിൾ വിത്ത് ഹർ ഐസ്, അവൾക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു എന്ന് നമ്മുടെ നറേറ്റർ പറയാണ്. നൗ ഐ ക്യാൻ സീ ടു മോൾ വിത്ത് സം ഡിഫിക്കൽറ്റി. ഞാൻ വേറെ രണ്ട് ആൾക്കാരെ ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റി ഉള്ള ഒരു രണ്ട് കുട്ടികളെയും കണ്ടു എന്ന് പറയാണ്. ആൻഡ് ദേർസ് എ ഗേൾ വിത്ത് എ ക്രച്ച് വാച്ചിങ് ദി അതർ അറ്റ് പ്ലേ അല്ലേ, അതായത് വേറെ കുട്ടി ഇങ്ങനെ ഒരു ക്രച്ച് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഊന്തിക്കൊണ്ടുപോകുന്ന, അതായത് ഇങ്ങനെ രണ്ട് സൈഡിലും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന, അതായത് കാലിന് സുഖമില്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ക്രച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വടി പോലത്തെ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് അവർ ബാക്കിയുള്ള കുട്ടികൾ കളിക്കുന്ന അവളിങ്ങനെ നോക്കി നിൽക്കുന്നതും കണ്ടു. ഷീ സീംസ് ടു ബി ഹോപ്പ്ലെസ് ക്രിപ്പിൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവളൊരു ഹോപ്പ്ലെസ് ക്രിപ്പിൾ ആണല്ലേ, അവളൊരു ഡിസേബിൾഡ് ആണെന്ന് തോന്നുന്നു. മിസ് ബീം ലാഫ്ഡ്. ഓ നോ, ഷീ സെഡ്, ഷീ ഈസ് നോട്ട് റിയലി ലെയിം, ദിസ് ഈസ് ഓൺലി ഹർ ലെയിം ഡേ, ദ അതേഴ്സ് ആർ നോട്ട് ബ്ലൈൻഡ് ഈദർ, ഇറ്റ് ഈസ് ഓൺലി ദർ ബ്ലൈൻഡ് ഡേ. അപ്പോൾ മിസ് ബീം ചിരിച്ചുകൊണ്ട് പറയാണ്, ഏ അതല്ല, അവൾ ശരിക്കും ലെയിം അല്ല അല്ലേ, അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇന്ന് അവളുടെ ലെയിം ഡേ ആണ്. ലെയിം ഡേ എന്ന് വെച്ചാൽ ഇന്ന് അവൾ ഡംപ് ആയിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളോ ഡെഫ് ആയിട്ടോ ചെവി കേൾക്കാൻ പറ്റാത്ത ആളോ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് അവളിങ്ങനെ ആക്ട് ചെയ്യുന്ന ദിവസമാണ്. അതായത് അവരുടെ ഈ ഡംപ് ഡെഫ് അതുപോലെ തന്നെ ക്രിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ലെയിം ഡേ. അതാണ് ഇന്ന് അവളുടെ, അവൾ ശരിക്കും കണ്ണ് അങ്ങനെ അന്ധയൊന്നുമല്ല. ദ അതേഴ്സ് ആർ നോട്ട് ബ്ലൈൻഡ് ചെയ്ത, ബാക്കിയുള്ളവരും അന്ധന്മാരല്ല, ഇറ്റ് ഈസ് ഓൺലി ദർ ബ്ലൈൻഡ് ഡേ, ഇന്ന് അവർ ബ്ലൈൻഡ് ഡേ ആയിട്ട് നിൽക്കുന്ന ദിവസമാണ്, അപ്പോൾ അതിനെ ബ്ലൈൻഡ് ഡേ എന്ന് വിളിക്കും. ഐ മസ്റ്റ് ഹാവ് ലുക്ക് ടു വെരി സർപ്രൈസ്ഡ് ഫോർ ഷീ ലെഫ്റ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ ആകെ സർപ്രൈസ്ഡായി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവരെന്നെ നോക്കി ചിരിച്ചു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ സിസ്റ്റം ടു മേക്ക് അവർ ചിൽഡ്രൻ അപ്രീഷിയേറ്റ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡ് ഫോർ മിസ്ഫോർച്ചുനേറ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്, അതായത് കുട്ടികളെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലേ, കുട്ടികളെ ഇങ്ങനെ അംഗീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഇങ്ങനത്തെ ഓരോ ബാഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഈ ദുരവസ്ഥ അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ ബാഡ് ലക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. വി മേക്ക് ദം ഷെയർ ഇൻ മിസ് ഫോർച്യൂൺ ടു അല്ലേ, നമ്മൾ അവരുടെ ഓരോ ബാഡ് ലക്കും നമ്മൾ അവരുടെ കൂടെ ഷെയർ ചെയ്യും, അവരെ അത് ഷെയർ ചെയ്തിട്ട് അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഈച്ച് ടേം എവറി ചൈൽഡ് ഹാസ് വൺ ബ്ലൈൻഡ് ഡേ ആൻഡ് വൺ ലെയിം ഡേ, വൺ ഡെഫ് ഡേ, വൺ ഇൻജേർഡ് ഡേ ആൻഡ് വൺ ഡേം ഡം ഡേ. അപ്പോൾ ഓരോ ആ ടേമിലും നമുക്കൊരു ഒരാൾക്ക് ബ്ലൈൻഡ് ഡേ ഉണ്ടാകും, ലെയിം ഡേ ഉണ്ടാകും, ഡെഫ് ഡേ ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻജേർഡ് ഡേ, ഡം ഡേ, അങ്ങനെ കുറേ ദിവസങ്ങളുണ്ട്. During the blind day, their eyes are bandaged absolutely and they are on their honor not to peep.
അപ്പോൾ ബ്ലൈൻഡ് ഡേയുടെ ദിവസം അവരുടെ കണ്ണുകളൊക്കെ എന്ത് ചെയ്യും, ബാൻഡേജ് വെച്ചിട്ട് കെട്ടും. എന്നിട്ട് അവരെ ഒരു നമ്മൾ അവരെ പ്രോമിസ് ചെയ്യും, എന്തിന്, നോട്ട് ടു പീപ്പ് അല്ലേ, എത്തി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോമിസ് ചെയ്യും. അതായത് ആ ദിവസം അവരൊന്നും കാണാൻ പാടില്ല. ദ ബാൻഡേജ് ഈസ് പുട്ട് ഓൺ ഓവർ നൈറ്റ് സോ ദേ വേക്ക് ബ്ലൈക്ക് വേക്ക് ബ്ലൈൻഡ് അല്ലേ. തലേ ദിവസം തന്നെ നമ്മൾ ഫുൾ രാത്രി തന്നെ ബാൻഡേജ് ഇട്ട് വെക്കും, കാരണം പിറ്റേ ദിവസം അവർ നീക്കുമ്പോൾ അവർ ബ്ലൈൻഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. This means that they need help with everything. അതിനർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിനും ഒരു സഹായം വേണമെന്നാണ്. Other children are giving the duty of helping them and leading them about. അപ്പോൾ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇവരെ സഹായിക്കാനും ഇവരെ ലീഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക. They all learn so much this way, both the blind and helpers. അപ്പോൾ അവരെല്ലാവരും ഇത് പഠിക്കും, കാരണം ബ്ലൈൻഡ് ആയിക്കോട്ടെ ഹെൽപ്പേഴ്സ് ആയിക്കോട്ടെ അവരൊരുപാട് കാര്യങ്ങൾ ഇതുവഴി പഠിക്കും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇത്രയും സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി സെഷൻ നമുക്ക് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം, കാരണം എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ ചാപ്റ്റർ ആകെ ലെങ്തി ആവും. സോ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്കൊരു പിന്നെയും പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരിവൺ ആൻഡ് താങ്ക് യു സോ മച്ച്.